തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ കേരളത്തിലെ രണ്ട് മന്ത്രിമാർ കുരുങ്ങാൻ പോവുകയാണ്. UAE കോൺസുലേറ്റിലേക്കുള്ള രണ്ട് മന്ത്രിമാരുടെ സന്ദർശന വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുകയാണിപ്പോൾ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട് NIA സംഘം. തിരുവനന്തപുരം മണക്കാട് സ്ഥിതി ചെയ്യുന്ന UAE കോൺസുലേറ്റിലേക്ക് കേരളത്തിലെ രണ്ട് മന്ത്രിമാരുടെ സന്ദർശനം പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. UAE കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് സ്വപ്ന മുൻകൈയെടുത്താണ് ഇവരെ വിവിധ പരിപാടികൾ പങ്കെടുപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ രണ്ട് മന്ത്രിമാരും സ്വകാര്യ ഔദ്യോഗിക കാര്യങ്ങൾക്കായി മൂന്നിലേറെ തവണ UAE കോൺസുലേറ്റിൽ പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു മന്ത്രി മകൻ്റെ വിസ കാര്യത്തിനും പോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സംസ്ഥാന മന്ത്രിമാർ നയതന്ത്ര കാര്യാലയങ്ങളിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കണമെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി മുൻകൂറായി തേടിയിരിക്കണം. ഇവയൊന്നും തേടാതെയാണ് ഈ മന്ത്രിമാരുടെ സന്ദർശനങ്ങൾ. സംസ്ഥാന പൊതുഭരണ വകുപ്പ് പ്രോട്ടോകോൾ വിഭാഗം വഴിയാണ് അനുമതി തേടേണ്ടത് എന്നതാണ് വസ്തുത. കോൺസുലേറ്റുകൾക്കും സംസ്ഥാന സർക്കാർ പ്രതിനിധിയെ ക്ഷണിക്കാനും പ്രോട്ടോകോൾ വിഭാഗത്തെ സമീപിക്കണം എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത്, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ഇന്ത്യയും UAE തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകർക്കാനും ഗൂഢാലോചന നടത്തിയതായിട്ടാണ് NIA നൽകുന്ന വിവരങ്ങൾ. എപ്പോഴെങ്കിലും തങ്ങളെ പിടിക്കപ്പെട്ടാൽ ഇന്ത്യയും UAE തമ്മിലുള്ള സൗഹൃദം തകർക്കുക എന്ന നിലപാട് സ്വീകരിക്കാൻ നേരത്തെ തന്നെ ഇവർ സംഘടിതമായി തീരുമാനിച്ചിരുന്നതായിട്ടാണ് NIA കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പ്രതികളുടെ രാജ്യവിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമായാണ് ഇതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. 2016 ഒക്ടോബർ മുതൽ 2019 ഒക്ടോബർ വരെ UAE കോൺസുലേറ്റിലെ ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥയായിരുന്നു സ്വപ്ന. ഈ ജോലിയുടെ ബലത്തിൽ പല ഉന്നതരുമായും അടുത്ത ബന്ധവുമുണ്ടാക്കി. കോവിഡ് കാലത്ത് പോലും ഒളിവിൽ പോകാനും രാജ്യം വിടാനുമുള്ള സ്വാധീനം പ്രതിക്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് NIA കോടതിയിൽ. എന്തായാലും ഈ സ്വർണ്ണക്കടത്ത് കേസ് പുതിയ ഒരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ രണ്ട് ഉന്നത മന്ത്രിമാരുടെ ബന്ധം സ്വപ്നയും ടീമുമായി ചേർന്ന് UAE ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തകർക്കാനുള്ള ശ്രമം, ഇതിൻ്റെയെല്ലാം ചുരുളഴിയേണ്ടതായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.